ബിഗ് ബോസ് മലയാളം സീസൺ 5 വളരെയധികം ആവേശകരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ മികച്ച കപ്പിനായിട്ട് ഹൗസിൽ മത്സരിക്കുന്നത് ഏതാണ്ട് 15 പേരാണ്. രസകരമായതും വാശിയേറിയതുമായിട്ടുള്ള ഒരു വീക്കിലി ടാസ്ക്കാണ് ഇവിടെ കഴിഞ്ഞ ദിവസം അവസാനിച്ചിട്ടുള്ളത്. മിഷൻ എക്സ് എന്നതായിരുന്നു ഈ ആഴ്ചയിലെ വീക്കിലി ടാസ്ക് എന്നുള്ളത്. ആൽഫ ബീറ്റ എന്നിങ്ങനെ ടീമുകളായിട്ട് തിരിച്ചാണ് മത്സരം നടന്നത് തന്നെ. കടുത്ത മത്സരാവേശത്തിൻ്റെ രണ്ടാം ഘട്ടം കൂടി പൂർത്തിയായപ്പോൾ വിജയിച്ചത് അഖിൽ മാരാർ നയിച്ചിട്ടുള്ള ബീറ്റ ടീമാണ്. വീക്കിലി ടാസ്ക് വരുമ്പോഴാണ് ഹൗസ് ഉണരുന്നതെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. ഏറ്റവും അവസാനം ഹൗസിൽ നിന്നും പുറത്തായത് ദേവുവും മനീഷയുമാണ്. കഴിഞ്ഞ ആഴ്ച ഹൗസിലേക്ക് വന്ന വൈൽഡ് കാർഡ് നേടി അനു ജോസഫും നന്നായിട്ട് മത്സരിച്ചു മുന്നേറുന്നുണ്ട്. ഈ ഹൗസിൽ ഏറ്റവും നന്നായിട്ട് ഗെയിം കളിച്ച് അല്ലെങ്കിൽ കളിക്കുന്നവരിൽ ഒരാളാണ് ലേഡി എൻ്റർപ്രണർ കൂടിയായിട്ടുള്ള ശോഭ വിശ്വനാഥ്. ഈ പ്രായത്തിനിടയിൽ ഒരു സ്ത്രീയും അനുഭവിക്കാൻ പാടില്ലാത്ത അത്രയേറെ പ്രീഡനങ്ങളും പ്രശ്നങ്ങളും അനുഭവിച്ചിട്ടുള്ള ശേഷമാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് ശോഭ എത്തിയത് തന്നെ. ഏതാണ്ട് 24-ാമത്തെ വയസ്സിൽ വിവാഹിതയായതോടുകൂടിയിട്ടാണ് ശോഭയുടെ ജീവിതം അടിമുടി മാറി മറിഞ്ഞത്. മാരിറ്റൽ റേപ്പിൻ്റെ ഇരയാണ് താനെന്ന് ഹൗസിൽ വെച്ച് സംസാരിക്കാൻ ശോഭ അത് സംസാരിച്ച് വെളിപ്പെടുത്തുകയുണ്ടായിരുന്നു. നല്ലൊരു ദാമ്പത്യ ജീവിതം മകൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ശോഭയുടെ വിവാഹം വളരെ ആഡംബരപൂർവ്വം മാതാപിതാക്കൾ നടത്തിയത്. ഏതാണ്ട് 2500-ലധികം ആളുകൾ പങ്കെടുത്തിട്ടുള്ള ഗംഭീര വിവാഹമായിരുന്നു മകളുടേതെന്നും ആനയും അമ്പാരിയും കൊട്ടും മേളവും വരെ ഉണ്ടായിരുന്നുവെന്നും ശോഭയുടെ മാതാപിതാക്കൾ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. വിവാഹം കഴിഞ്ഞ ശേഷം ഭർത്താവിനെ ഭയന്നുകൊണ്ട് താൻ ബാത്റൂമിൽ കിടന്നുറങ്ങിയിട്ടുള്ള ദിവസങ്ങളുണ്ടായിരുന്നുവെന്നും ശോഭ വെളിപ്പെടുത്തിയിരുന്നു. ഈ വിവാഹം മാട്രിമോണിയ വഴി ശോഭയ്ക്ക് വന്ന ഒരു വിവാഹാലോചന ആയിരുന്നു. എല്ലാം ഒത്തുവന്നപ്പോൾ വീട്ടുകാരത് ഭംഗിയായിട്ട് നടത്തി. ശോഭ അനുഭവിച്ച ദുരിതങ്ങൾ ഹൗസിലെ മറ്റുള്ളവരോട് അവൾ പങ്കുവെക്കുന്നത് കണ്ടപ്പോൾ വല്ലാതെ വിഷമിച്ചുവെന്നും മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശോഭയുടെ വിവാഹമോചനത്തെക്കുറിച്ച് വളരെ വൈകിയാണ് അറിഞ്ഞതെന്നും അവളുടെ വക്കീൽ ആരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നുവെന്നും തങ്ങൾ വയസ്സായ ആളുകളായതുകൊണ്ട് ഒന്നും പറഞ്ഞ് വിഷമിപ്പിക്കേണ്ടെന്ന് അവൾ വിചാരിച്ചതുകൊണ്ടുമൊക്കെയാണ് ഒന്നും തങ്ങളെ അറിയിക്കാതെ ഇരുന്നതെന്നും ശോഭയുടെ മാതാപിതാക്കൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഹൗസിൽ വെച്ചിട്ട് അഖിൽ മാരാറോട് വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന ശോഭയുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ശോഭയുടെ കല്യാണത്തിന് തന്നെ വിളിക്കണമെന്ന് ആണ് അഖിൽ മാരാറ് ശോഭയോട് പറയുന്നത്. അതിന് മറുപടിയായിട്ട് ഉടൻ തന്നെ ഇനി കല്യാണമൊന്നും ഉണ്ടാവില്ലെന്ന മറുപടിയാണ് ശോഭയിൽ നിന്നും വന്നത്. എന്ന് വെച്ചാൽ ഇനി കല്യാണമൊന്നും ഉണ്ടാവില്ല, സ്ട്രെയിറ്റ് ലിവിങ് ടുഗദർ, കല്യാണം താലുകെട്ട് എന്നുള്ള പരിപാടിക്ക് ഇനി എന്നെ കിട്ടില്ല, എനിക്കൊരു പാർട്ട്ണറിനെയാണ് വേണ്ടത്, ലിവിങ് പാർട്ട്ണറിനെ എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന പാർട്ട്ണറായിരിക്കണം എന്നുള്ളതും ശോഭ അഖിലിനോട് പറഞ്ഞു എന്നുള്ളതാണ്. ഇതിൽ ഈ സീസണിലെ ടോം ആൻഡ് ജെറി കോംബോ എന്നാണ് ശോഭയെയും അഖിലിനെയും പ്രേക്ഷകർ വിശേഷിപ്പിക്കാറുള്ളത്. ഇവർ തമ്മിലുള്ള വഴക്കിൻ്റെയും ചെറിയ ചെറിയ കൗണ്ടറുകളുടെയും വീഡിയോകൾക്കെല്ലാം തന്നെ നല്ല സ്വീകാര്യതയും ലഭിക്കാറുണ്ട്. ശോഭയുടെ മാരാർ വിളി കേൾക്കാൻ ഭയങ്കര രസമാണെന്നും ഇരുവരും സൂപ്പർ കോംബോയാണെന്നുമാണ് പ്രേക്ഷകർ പറയാറുള്ളത്. ഇതിൽ ഇരുവർക്കും നല്ല രീതിയിൽ ഫാൻസിനെ ഉണ്ടാക്കാൻ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ശോഭയുടെ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ചെറിയൊരു പരാമർശത്തെക്കുറിച്ചിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ എൻ്റെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ, അതിനകത്ത് ഓൾ ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കണം. എങ്കിലാണ് സുഹൃത്തുക്കളെ ഞാനൊരു വീഡിയോ ഇട്ടല്ല അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുകയാണ്. അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.